അർജുനും ശ്രീധു ഇപ്പൊ ലൈവില് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അർജുന പറയുന്നുണ്ട് അർജുന ഫണ്ണായിട്ടുള്ള ഒരു ലൈഫാണ് ഇഷ്ടം പിന്നെ സ്ട്രെസ്സൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് ചാർജറ്റോ അങ്ങനെയൊക്കെയുള്ള ജോലികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ അപ്പൊ അർജുന പറയുന്നുണ്ട് ഹാപ്പിനെസ് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കണം എന്നൊക്കെയാണ് അപ്പൊ അർജുൻ പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകണം പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടമാണെന്നും ഒന്നിച്ച മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണെന്നും എന്റർടൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ അർജുൻ പറഞ്ഞു അർജുന അങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ശ്രീധുനും ഫണ്ണായിട്ടുള്ളൊരു ലൈഫാണ് ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ അർജുൻ അർജുൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്രാവൽ ചെയ്യണതും പിന്നെ ഷോപ്പിങ്ങിന് പോണത് ഭയങ്കര ഇഷ്ടമാണെന്നും പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾസിൽ പോയിരിക്കണതും ഒക്കെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ അർജുൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിരിക്കാറുണ്ടെന്നൊക്കെ ഇപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ടെമ്പിളൊക്കെ പോകാറുണ്ടെന്ന് ശ്രീതും പറയുന്നുണ്ടായിരുന്നു ഇവ അങ്ങോട്ടും കൂടി ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഫണ്ണായിട്ട് ഇങ്ങനെ ജോലിയായിട്ടുള്ള ലൈഫാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഇപ്പൊ അർജുന സംസാരിക്കുമ്പോൾ പിന്നീട് ശ്രീതു പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു അതിനെ എഫോർട്ട് ഇട്ടാ മതി എന്നൊക്കെ പറയും ഇതോടെ ഇന്ന് പിന്നോ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ശ്രീത് പറയും ഇപ്പതേ എനിക്ക് കാറ്റു എന്നു വിചാരിച്ചു പക്ഷെ നിനക്ക് വന്നേ എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ട് അപ്പോ അർജുൻ പറയുന്നത് അത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഉറപ്പായിട്ട് പിടിച്ചെങ്കിൽ അത് മാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറൽ ആയിട്ടൊന്നും പറഞ്ഞിട്ട് ശ്രീത് ഒരു കാര്യം പറയുവാണ് ഈ ലോകത്തെ ഓരോന്നിനേക്കാലും ഓരോന്ന് ആയിട്ട് ഉണ്ടാവും നമ്മൾ ആദ്യം ബെസ്റ്റ് ആണെന്ന് വിചാരിക്കും പക്ഷെ പിന്നീട് കാണുമ്പോൾ വേറെ ഒന്നായിരിക്കും ബെസ്റ്റ് ഇതിലപ്പൊ സ്ത്രീത് പറയുമാണ് അപ്പൊ അർജുന എന്തായാലും അങ്ങനെ ഉണ്ടാവും എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് സ്ത്രീത് പറയുക വേറെ ഒരു ആയിട്ടുള്ള സംഭവത്തെ പാകുമ്പോൾ തിനെ വേണ്ടാന്ന് വയ്ക്കുന്നതൊക്കെയുള്ള രീതിയിലാണ് അപ്പൊ സ്ത്രീതു ജനറൽ ആയിട്ട് പറയുന്നത് അവസരപ്പെട്ടിട്ട് എന്താണോ അങ്ങനെ നമ്മൾ മാറ്റും എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പൊ സ്ത്രീതു സംസാരിക്കുന്നത് അപ്പൊ അർജുൻ പറയുന്നുണ്ട് നീതി ജനറൽ ആയിട്ട് പറയുന്നതാണോ അതെ നീ എന്തിനാ പറയണേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ജനറൽ ആയിട്ട് പറയണ എന്നുള്ള രീതിയിലാണ് സ്ത്രീതു സംസാരിക്കുന്നത് അപ്പൊ നീ സ്വയം പറഞ്ഞാൽ അർജുൻ അർജുന സ്ത്രീദുവിനോട് പറയുന്നുണ്ട് അപ്പൊ ശ്രീത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങനെ വേറെ ഒരിണം കിട്ടുമ്പോൾ ഒരെണ്ണം കിട്ടി പോവില്ല എന്നുള്ള രീതിയിൽ സ്ത്രീതോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റണെന്ന് അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അർജുനെ ട്രസ്റ്റ് ചെയ്യാമോ എന്നൊക്കെയുള്ള രീതിയിൽ പരീക്ഷിക്കുന്നു കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് പറയണതെന്നാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ ഓർണന കാണുമ്പോൾ ഓർമ്മിട്ടിട്ട് പോകില്ല രീതിയിൽ അപ്പൊ അർജുനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ശ്രീത് പറയുന്നുണ്ട് എന്റെ ആരും എനിക്ക് ഉറപ്പാന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രീതു അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ അപ്പൊ ശ്രീതു ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാനേജറായിട്ടിപ്പോ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അർജുനോട് അപ്പൊ അത് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നുണ്ട് അത് ഈ സെക്കൻഡിൽ തന്നെ ജോയിൻ ചെയ്യാലോ അല്ല ഞാൻ ഓൾറെഡി തന്നെ ജോയിൻ ചെയ്തു എന്നൊക്കെയായിട്ട് അർജുന പറയുന്നുണ്ട് അതിന് ടൈം വേണ്ടെന്നൊക്കെ ആയിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ട് ടൈം വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയേ ടൈം വേണ്ട എന്നാലും കുറച്ചെന്നൊക്കെ ആയിട്ട് പിന്നെയും സ്ത്രീത് ചോദിക്കും അപ്പൊ പറയുന്നുണ്ട് ആ കമ്പനി ി ശരിക്കും സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ സമയം വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊപ്പൊ ശരിക്കും പറഞ്ഞാൽ അല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് വർക്കൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പാർട്ണർ ആയാൽ മതി എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു